ഒരു മുറൈ വന്ദർ പാതായ എന്നായ ഒരു വന്ദർ പാതായ തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസനാദി വടകം റെഡിയായോ? ക്രോസനാദി വടകം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരാറു നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ അടിയൻ. രണ്ടു നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമാ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ, അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവും ഇല്ല. ഓരോ മരുന്ന് കഴിക്കുന്തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല മുജന്മ ബാബ, ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ധശ്വാസം വലിക്കും. നമ്മുടെ ആസ്പിരിനാദി വടകവും ഗലൂസലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ടാളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോ പോരട്ടെ, അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റാ ആസ്മാക്കാരൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡ് ഇരിപ്പുണ്ട്, അതിലൊരു പെഗ് എടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം, തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല, ഈ വേഷമൊക്കെ വലിച്ചു വരി കേട്ട് ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സ്വാമി എന്നൊക്കെ ഞാൻ പറയും, അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുവാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കയ്യൊഴിയരുത്. താനൊരു കാര്യം ചെയ്യ്, ആ ബ്രാൻഡിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ. താൻ പറഞ്ഞത് ചെയ്താ മതി. എന്തായാലും ദോഷമൊന്നും വരില്ല, ആൾക്കഹോൾ അല്ലേ. എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരും തോന്നില്ല, കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്റെ വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കൊറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡ്, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുൻമൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ച് തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഹേയ്, കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിലേ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ, 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദ്ദല് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 ആശുപത്രികളുണ്ട്, ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ? ¶¶
ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാം. കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ. ഇതെന്താ സ്കൂളിൽ കിട്ടണ ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു ഉണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഉവ്വ് ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാംക്ഷിക്കുന്നില്ലല്ലോ. ഉവ്വ് അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റാശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം മാച്ചൂടെ? എത്ര കാലം വെച്ചിട്ടാ സമയം നിഷ്ഠയും വൃത്തിയുമില്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ ഒന്നോ രണ്ടോ വാങ്ങിക്കാം, ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. ഹേയ്, അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും ലൗകിക ജീവിതകാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക, കാത്തിരിപ്പുണ്ടാവുക രോഗികള്. ഓ അത് വെറും തോന്നലാണ്. ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണിന്ന്. പരമാനന്ദ ഗുരുവേ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ, പൊയ്ക്കോളൂ. അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടതുകൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ, സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ. എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. എടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഉടക്കം വൈദ്യർക്ക് ഒരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടമുറപ്പിന്റെ കഞ്ഞുകൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് തിരുമേനി. എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം, ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. ഇരിക്കാനാ പറഞ്ഞത്? ഇവിടെ എന്റെ നിയമമാണ്, മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻ കായ അരച്ചു കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻ കായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻ കായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന് ഒരു കവളം കൊണ്ട് കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാദരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോ. താങ്കൾക്ക് വാദരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ, കഴിക്കൂ. ഹഹ്